ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൃഷ്ണാസ് ലേൺ പി എസ് സി പി എസ് സിയുടെ ടെൻത് ലെവൽ സ്ക്രീനിങ് ടെസ്റ്റിന് നമുക്ക് തന്നിരിക്കുന്ന സിലബസിലെ ആദ്യ ടോപ്പിക്കാണ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് നൈസൻസ് ഇൻ കേരള ഇതിൽ കറണ്ട് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സിലബസ് പ്രകാരം ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ മേഖല സാമ്പത്തിക മേഖല കായിക മേഖല എന്നീ വിഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഇതിലെ ആദ്യ രണ്ട് ടോപ്പിക്കുകൾ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല എന്നിവയിലെ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കാണാത്തവർ അതുകൂടി കാണണം അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ടോപ്പിക്കാണ് രാഷ്ട്രീയ മേഖല രാഷ്ട്രീയ മേഖലയിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കാം കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണഘടനയുടെ ആറാം പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഉത്തരം ലഡാക്ക് ഇങ്ങനെ ഉൾപ്പെടുത്തിയാൽ ആറാം ഷെഡ്യൂളിലെ ഏക കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാവും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലനുസരിച്ച് അസം മേഘാലയ ത്രിപുര മിസോറാം എന്നിവിടങ്ങളിലെ ആദിവാസി മേഖലകളുടെ ഭരണനിർവഹണത്തിനുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഷെഡ്യൂളാണ് ആറാം ഷെഡ്യൂൾ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം എട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയാറിന് ദാദ്രാനഗർ ഹവേലി ദാമന്തിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ലയനം പ്രാബല്യത്തിൽ വന്നു അങ്ങനെ മൊത്തം എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇപ്പോഴുള്ളത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഇൻ്റർനെറ്റ് ഒരു അവകാശമാണെന്ന് ഉത്തരവിട്ടത് ഏത് സംസ്ഥാനത്തെ ഹൈക്കോടതിയാണ് ഉത്തരം കേരളം ഇൻ്റർനെറ്റിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരമുള്ള സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നുള്ളതിൻ്റെ പരിധിയിൽ വരും എന്നാണ് വിധി അടുത്ത ചോദ്യം വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് ദേശീയ പാർട്ടി പദവി നേടിയ ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം നാഷണൽ പീപ്പിൾസ് പാർട്ടി പി എ സാങ്്മയാണ് ഈ പാർട്ടിയുടെ സ്ഥാപകൻ മേഘാലയയിലാണ് അതിൻ്റെ സ്വാധീനം കൂടുതലുള്ളത് കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് ജമ്മു കാശ്മീരിന് പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്ന ഭരണഘടനയിലെ വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇതില്ലാതാക്കിയതോടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ച് എയും ഇല്ലാതായി അന്തർ സംസ്ഥാന കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ് ഉത്തരം ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അന്തർ സംസ്ഥാന കൗൺസിലിന്റെ ചെയർമാൻ അടുത്തിടെ ഈ കൗൺസിൽ പുനഃസംഘടിപ്പിച്ചിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൃഷി ഗ്രാമവികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമർ എന്നിവർ പുനർനിർമ്മിച്ച കൗൺസിലിൽ അംഗങ്ങളാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാല് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കുന്നത് മാർച്ച് ഇരുപതിനെ യു എൻ പൊതുസഭ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോക സന്തോഷ ദിനമായി പ്രഖ്യാപിച്ചിരുന്നു വികലാംഗർക്ക് ഇടങ്ങൾ സൗഹൃദപരമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി സുഗമ്യ ഭാരത് അഭിയാൻ തൻ്റെ മറ്റൊരു പേരാണ് ആക്സസ് ഇന്ത്യ ക്യാമ്പയിൻ ഇതിന്റെ ഡെഡ് ലൈൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത് വരെ സർക്കാർ നീട്ടിയിരുന്നു കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് ഉത്തരം പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ വൈസ് ചെയർമാൻ രാജീവ് കുമാർ അടുത്തിടെ മൂന്ന് ഗോത്ര വിഭാഗങ്ങളെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു ഇവ ഏത് സംസ്ഥാനത്തേതാണ് ഉത്തരം കർണാടക പരിവാര തൽവാര സിദ്ധി എന്നീ ഗോത്രങ്ങളെയാണ് പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് ഇതിനുള്ള ബില്ല് പാസായി സംസ്ഥാനത്തെ ഗോത്രവർഗമാണ് ബ്രൂ ഉത്തരം ത്രിപുര ഇരുപത്തിമൂന്ന് വർഷമായി നിലനിൽക്കുന്ന ബ്രൂ റിയാങ് അഭയാർത്ഥി പ്രതിസന്ധി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒരു കരാർ ഒപ്പിട്ടു ആയിരത്തി തൊള്ളായിരത്തി വംശീയ ആക്രമണത്തെ തുടർന്ന് മിസോറാമിൽ നിന്ന് നാടുകടത്തപ്പെട്ട ബ്രൂ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ത്രിപുരയിലെ വിവിധ ക്യാമ്പുകളിൽ താമസിക്കുകയാണ് കുടിയേറ്റ തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഉള്ള പുതിയ പദ്ധതി ഒരു രാഷ്ട്രം ഒരു റേഷൻ കാർഡ് അല്ലെങ്കിൽ വൺ നേഷൻ വൺ റേഷൻ കാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ സംവിധാനം നടപ്പാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിലൂടെ രാജ്യത്തെവിടെ നിന്നും റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കും നൂറ്റി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം മുന്നാക്ക വിഭാഗങ്ങൾക്ക് എത്ര ശതമാനം സംവരണമാണ് ഉള്ളത് ഉത്തരം പത്ത് ശതമാനം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് അതായത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് കേന്ദ്ര സർവീസിലും സ്വകാര്യ സ്ഥാപനത്തിലുൾപ്പെടെ വിദ്യാഭ്യാസത്തിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഇത് ഇന്നർലൈൻ പെർമിറ്റ് നൽകുന്നതിനായി ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തരം മണിപ്പൂർ വടക്കുകിഴക്കൻ ഗോത്രവർഗ ജനസംഖ്യയുള്ള മലയോര പ്രദേശങ്ങളെ സമതലങ്ങളിൽ നിന്ന് വിയർതിരിക്കുന്ന ഒന്നാണ് ഇന്നർ ലൈൻ ഈ പ്രദേശങ്ങളിൽ പ്രവേശിക്കാനും താമസിക്കാനും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമാണ് അടുത്ത ചോദ്യം വികലാംഗർക്ക് എത്ര ശതമാനം സംവരണമുണ്ട് ഉത്തരം മൂന്ന് ശതമാനം നേരിട്ടുള്ള നിയമനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥാനക്കയറ്റത്തിനും മൂന്ന് ശതമാനം കോട്ട സുപ്രീംകോടതി അടുത്തിടെ സ്ഥിരീകരിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് ഒന്ന് പ്രകാരമാണ് ഈ സംവരണം അനുവദിച്ചിരിക്കുന്നത് ജൻ സൂചന പോർട്ടൽ ഏത് സംസ്ഥാനത്തേതാണ് ഉത്തരം രാജസ്ഥാൻ വിവരാവകാശ നിയമത്തിന്റെ യഥാർത്ഥ മനോഭാവത്തിൽ സർക്കാർ അധികാരികളെയും വകുപ്പുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പോർട്ടൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് ഉത്തരം മുപ്പത്തിനാല് ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തിയാണിത് മുൻപ് മുപ്പത്തി ഒന്നായിരുന്നു ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ കൃത്രിമ ഇന്റലിജൻസ് ചാറ്റ്ബോർട്ടിൻ്റെ പേര് ആസ്ക് ദിഷ ഉപഭോക്താക്കളുമായി ഹിന്ദി ഭാഷയിൽ സംവദിച്ച് അവരുടെ ചോദ്യങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ്ബോർഡ് നൂറ്റിനാലാമത് ഭരണഘടനാ ഭേദഗതി എന്തിനു വേണ്ടിയുള്ളതാണ് ഉത്തരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം നീട്ടാൻ തൊണ്ണൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ആറ് വരെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം ഉണ്ടായിരുന്നത് ഇത് പത്ത് വർഷത്തേക്ക് അതായത് രണ്ടായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി അഞ്ച് വരെ നീട്ടാനാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി ഇത് നൂറ്റി ഇരുപത്തിയാറാമത് ഭേദഗതി ബില്ലാണ് ഇതിൻ്റെ ഓർത്ത് വയ്ക്കേണ്ട ഒരു പ്രത്യേകത ഇതുവരെ ഉണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻസിനുള്ള റിസർവേഷൻ ഇനി ഉണ്ടായിരിക്കില്ല അതില്ലാതാക്കുക കൂടിയാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് സോ ദിസ് ഇസ് ദ എൻഡ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ സ്റ്റേ സേഫ് ബൈ